ലോകം മുഴുവൻ ഏറ്റുപാടുന്ന മനോഹരമായ ഒരു ക്രിസ്മസ് ഗാനമാണ് ജർമ്മൻ ഭാഷയിൽ സ്റ്റില്ലെ നാഹ്റ്റ് ഹൈലിഗേ നാഹ്റ്റ് എന്ന് തുടങ്ങുന്ന സൈലന്റ് നൈറ്റ് ഹോളി നൈറ്റ് എന്ന ഗാനം. 200-ലധികം വർഷങ്ങൾക്ക് മുമ്പ് പിറവിയെടുത്ത ഈ ഗാനത്തിൻ്റെ പിന്നിൽ നല്ല ഒരു ചരിത്രം ഉറങ്ങുന്നുണ്ട്. 1818 ക്രിസ്മസ് ദിനം ഓസ്ട്രിയയിലെ സാൽസ്ബർഗിനടുത്തുള്ള ഓബൻഡോർഫ് ഗ്രാമത്തിൽ അന്ന് 10-ൽ അധികം തണുപ്പാണ്. യുവാക്കളൊക്കെ പാതിരാ കുർബാനയ്ക്ക് വേണ്ട ഒരുക്കങ്ങൾ നടത്തുന്നുണ്ട്. ഇടവക വികാരിയച്ഛനായ ജോസഫ് ഫ്രാൻസ് മോഹർ അച്ഛൻ തിടുക്കത്തിൽ എവിടേക്കോ നടന്നു പോകുന്നു. കീശയിൽ കൈയിട്ട് തൊപ്പിയൊക്കെ വെച്ച് അച്ഛൻ്റെ നടത്തം കണ്ട് കുട്ടികൾ ചോദിച്ചു, ജോസഫ് അച്ഛോ എങ്ങോട്ടാ ഇത്ര ധൃതിയിൽ? അച്ഛൻ പറഞ്ഞു, ദാ വരുന്നു. 3 കിലോമീറ്റർ അകലെയുള്ള ആൺസ്ഡോർഫ് ഗ്രാമത്തിൽ പള്ളിയിലെ കൊയർ മാസ്റ്ററായ സ്കൂളിലെ സംഗീതാധ്യാപകനായ ഫ്രാൻസ് ഗ്രൂബറുടെ വീടിനെ ലക്ഷ്യമാക്കിയാണ് അച്ഛൻ്റെ നടത്തം. ഭാഗ്യവശാൽ ഗ്രൂബർ അന്ന് വീട്ടിലുണ്ടായിരുന്നു. അച്ഛനെ കണ്ട മാത്രയിൽ ഗ്രൂബർ ചോദിച്ചു, അല്ല അച്ഛനെന്താ ഈ നേരത്തിവിടെ? അച്ഛൻ പറഞ്ഞു, ഗ്രൂബി നീ എനിക്ക് വലിയൊരു സഹായം ചെയ്യണം. ഗായക സംഘത്തിലെ കുട്ടികളൊക്കെ പള്ളിയിൽ വന്ന് കാത്തു നിൽക്കുകയാണ്. നല്ല പാട്ടൊന്നുമില്ല, നമുക്കൊരു പാട്ട് കമ്പോസ് ചെയ്യണം. ഗ്രൂബർ ചോദിച്ചു, അച്ഛനെന്താ ഈ പറയുന്നത്? ഇനി ഏതാനും മണിക്കൂറുകളേ ഉള്ളൂ. ഇത്ര പെട്ടെന്നൊരു പാട്ടൊക്കെ എഴുതി ട്യൂൺ ചെയ്ത് പരിശീലനമൊക്കെ കൊടുത്ത് പാടണമെന്നോ? നീ പാട്ട് എഴുതാനൊന്നും നിൽക്കണ്ട. അച്ഛൻ തൻ്റെ പോക്കറ്റിൽ നിന്ന് ഒരു പഴയ കടലാസ് കഷ്ണം എടുത്തു കൊടുത്തു. ഗ്രൂബർ പറഞ്ഞു, പാട്ടുണ്ടെങ്കിലെന്താ, അതിന് സംഗീതവും പരിശീലനവും ഒക്കെ വേണ്ടേ? പോരാഞ്ഞിട്ട് നമ്മുടെ പള്ളിയിലെ ഓർഗൻ്റെ കാര്യവും അച്ഛൻ അറിയാമല്ലോ. അച്ഛൻ പറഞ്ഞു, നീ ഒന്ന് ശ്രമിക്ക്, നമ്മൾ വിചാരിച്ചാൽ നടക്കുന്നതേയുള്ളൂ. ഗ്രൂബർ മുറിക്കുള്ളിലേക്ക് പോയി. തിരിച്ചു വന്ന ഗ്രൂബറിൻ്റെ കൈകളിലേക്ക് അച്ഛൻ ആ പഴയ കടലാസ് കഷ്ണം എടുത്തു കൊടുത്തു. ഗ്രൂബർ അത് വായിച്ചു. അത് വായിക്കുന്നതും നോക്കി അച്ഛൻ ആകാംക്ഷയോടെ കാത്തു നിന്നു. ഗ്രൂബറിൻ്റെ കണ്ണുകൾ വികസിച്ചു. ഇതാരെഴുതിയതാണ്? ഞാൻ തന്നെ എന്ന് പറഞ്ഞ് അച്ഛൻ പുറത്തെ മഞ്ഞു വീഴ്ച ആദ്യം കാണുന്നതുപോലെ നോക്കി നിന്നു. പാട്ട് മുഴുവൻ വായിച്ചു കഴിഞ്ഞ ഗ്രൂബർ ചോദിച്ചു, അച്ഛൻ ഇതെപ്പോൾ എഴുതി? അച്ഛൻ പറഞ്ഞു, ഇതിപ്പോഴൊന്നും എഴുതിയതല്ല. കുറേ വർഷങ്ങൾക്ക് മുൻപ് സാൽസ്ബർഗിനടുത്ത് മരിയഫർ പള്ളിയിൽ കൊച്ചച്ഛനായിരുന്നപ്പോൾ എഴുതി വെച്ചതാണ്. വലിയ കേമമൊന്നുമില്ലെന്നോർത്ത് അത് പിന്നെ ആരെയും കാണിക്കാനൊന്നും പോയില്ല. ഇപ്പോൾ ഇങ്ങനൊരാവശ്യം വന്നതുകൊണ്ട് മാത്രം എടുത്തതാണ്. ഗ്രൂബർ പറഞ്ഞു, ഇത് നന്നായിരിക്കുന്നല്ലോ. പിന്നെ എന്തോ തീരുമാനിച്ചെന്നതുപോലെ തൻ്റെ ഗിറ്റാറും എടുത്തു വന്നു. കുറച്ച് സമയം വെറുതെ ഇരുന്നു. പിന്നെ ഗിറ്റാറിൽ ചെറിയ ചില പരീക്ഷണങ്ങളൊക്കെ നടത്തി. കുട്ടികളെ വിളിച്ചു, പരിശീലനം ആരംഭിച്ചു. ജോസഫ് അച്ഛൻ ആകാംക്ഷയോടെ കാത്തുനിന്നു. പുറത്ത് മഞ്ഞു വീഴ്ച ശക്തമായി. ശക്തമായ കാറ്റ് ഒരു ക്രിസ്മസ് പാട്ടിൻ്റെ പിന്നണി പോലെ ചൂളം വിളിച്ചു. സെൻറ്റ് നിക്കോളാസ് പള്ളിയുടെ മുഖവാരത്തിൽ അടിഞ്ഞു കട്ടിയിരുന്ന മഞ്ഞുകട്ടകൾ താഴേക്ക് അടർന്നു വീണു. ഓബൻഡോർഫിലെ വീടുകളിൽ നക്ഷത്ര വിളക്കുകൾ തെളിഞ്ഞു. കമ്പിളിയുടുപ്പിട്ട ആൾക്കൂട്ടങ്ങൾ പള്ളിയെ ലക്ഷ്യമാക്കി നടന്നു നീങ്ങി. 12 മണിയായി, പാതിരാ കുർബാനയ്ക്കുള്ള സമയമായി. ജോസഫ് അച്ഛനും ഗ്രൂബറും അൾത്താരയ്ക്കരികിൽ വന്നു. ഗ്രൂബർ നിശബ്ദതയെ തഴുകിയെന്നോണം ഗിറ്റാറിൽ കൈകൾ വച്ചു. പഴയ കടലാസ് കഷ്ണത്തിന് ജീവൻ വച്ചു. വാക്കുകൾ അവരുടെ നാവിൻ തുമ്പിലേക്ക് പക്ഷികളെപ്പോലെ പറന്നെടുത്തു. അവർ പാടുകയാണ്, സൈലന്റ് നൈറ്റ് ഹോളി നൈറ്റ്. മുഖ്യ ഗായകർ ജോസഫ് അച്ഛനും ഗ്രൂബറും തന്നെ. ആദ്യ ഭാഗം ബാക്കിയുള്ളവർ ഏറ്റുപാടി. പള്ളിക്കുള്ളിലുള്ളവർ ഒരു സ്വർഗീയ കീർത്തനം കേട്ടാൽ എന്ന പോലെ ആനന്ദാനുഭൂതിയിലായി. ലോകം മുഴുവൻ ഏറ്റുപാടുന്ന ഒരു മനോഹര ഗാനം ചരിത്രത്തിലേക്ക് പിറവിയെടുക്കുകയായിരുന്നു. സെൻറ്റ് നിക്കോളാസ് ഗ്രാമത്തിലെ പാവം ഗ്രാമീണർ അറിഞ്ഞിരുന്നില്ല ലോകത്തിലെ ഏറ്റവും മനോഹരമായ ക്രിസ്മസ് ഗാനത്തിൻ്റെ ആദ്യ ശ്രോതാക്കൾ തങ്ങളാണെന്ന്. എന്തിന് ജോസഫ് അച്ഛനും ഗ്രൂബറും പോലും ഓർത്തില്ല ലോകത്തിൽ ഏറ്റവും അധികം പേർ ഏറ്റുപാടുന്ന ക്രിസ്മസ് രാത്രിയുടെ ശാന്തതയെക്കുറിച്ച് വർണ്ണിക്കുന്ന മനോഹര ഗാനം തങ്ങളുടേതാണെന്ന്? ആ രാത്രിയിലായിരുന്നു ശാന്തരാത്രി തിരുരാത്രി എന്ന മനോഹര ഗാനത്തിൻ്റെ തിരുപ്പിറവി. നന്ദി.